നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു ഹിസ്റ്ററി ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ആദ്യത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് മേൽക്കോയ്മ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും അംഗീകരിച്ചതിനെ പറ്റിയും ബ്രിട്ടീഷുകാർ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളിലും നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളെ പറ്റിയാണ്. ഇന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകരെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 8 നവോത്ഥാന നായകരെയാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെ ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രമേ ഇവർക്ക് പഠിക്കാനുള്ളൂ. അത് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഇതിൽ വൈകുണ്ഠസ്വാമികളുടെ പ്രസ്ഥാനം കൊടുത്തിട്ടുണ്ട്, കൃതികൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അദ്ദേഹം പരിഷ്കരണം, അദ്ദേഹത്തിൻ്റെ പരിഷ്കരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഓരോരുത്തരുടെയും, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. സമത്വ സമാജം രൂപീകരിച്ച വർഷം 1836. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ട്, അരുൾനൂൽ. അഖിലത്തിരട്ട്, അരുൾനൂൽ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇനി അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ പറയുകയാണെങ്കിൽ, ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നാണ് അറിയപ്പെട്ടത്. വൈകുണ്ഠസ്വാമികളുടെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അറിയപ്പെട്ടത് അയ്യാവഴി എന്ന പേരിലാണ്. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ സംഘടന എന്ന് കരുതപ്പെടുന്ന സമത്വ സമാജം അദ്ദേഹം രൂപീകരിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മാത്രമേ വൈകുണ്ഠസ്വാമികളെ പറ്റി പഠിക്കാനുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം, പ്രസിദ്ധീകരണങ്ങൾ, പരിഷ്കാരങ്ങൾ. ഒന്നുകൂടെ പറയാം, പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം, 1836. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ട്, അരുൾനൂൽ എന്നിവയാണ്. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എല്ലാവരുടെയും സമത്വത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ, നിങ്ങൾ ഡെയിലി എക്സാംസ് പ്രാക്ടീസ് ചെയ്തോളാം. നിങ്ങൾക്ക് ആ ഒരു ബോറടി ഇല്ലാതെ എൻ്റർടൈനിങ് ആയിട്ട് ഒരു ഗെയിമിൻ്റെ രൂപത്തിൽ എക്സാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയൊരു ആപ്പ് ഞാൻ പറഞ്ഞുതരാം, PSC ചലഞ്ചർ. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ലൈവ് ചലഞ്ചസിൽ ഏർപ്പെടാൻ പറ്റും. അതായത് ഗെയിമിൻ്റെ രൂപത്തിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഉദ്യോഗാർത്ഥികളുമായിട്ട് നമുക്ക് ലൈവായിട്ട് ഏറ്റുമുട്ടാൻ പറ്റും. നമ്മുടെ നിലവാരം അളക്കാൻ പറ്റും. സിലബസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ആപ്പിൽ കൊടുത്തിരിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഓക്കെ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവ ദശകം, ദർശനമാല, നവമഞ്ജരി. ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവ ദശകം. ദൈവദശകം 1914 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ രചിച്ചത്. 2014 അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചു. ഏതിൻ്റേതാണ്? ദൈവദശകത്തിൻ്റേത്. ഓക്കെ, അടുത്ത ദർശനമാല, ശിവശതകം. ശിവശതകം രചിച്ചതും ശ്രീനാരായണ ഗുരുവാണ്. നവമഞ്ജരി ശ്രീനാരായണ ഗുരു. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനം എന്നിവയുടെ ഉച്ചാടനത്തിന് വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ. അപ്പോൾ പരിഷ്കാരങ്ങൾ ഒന്നുകൂടെ പറയാം. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വചനമായിരുന്നു.
യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ഓക്കെ, അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം. പ്രാചീന മലയാളം ആദി ഭാഷ വേദാധികാര നിരൂപണം എന്നിവയാണ്. ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. ജാതി വ്യവസ്ഥയെയും കൂടാതെ യുക്തിക്ക് നിരക്കാത്ത സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകി. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തക ആധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ. അപ്പോൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദി ഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ. അടുത്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ പ്രസ്ഥാനം സാധുജന പരിപാലന യോഗം. സാധുജന പരിപാലന യോഗം, ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇമ്പോർട്ടൻ്റ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതുൾപ്പെടെയുള്ള പൗര അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടി നിലകൊണ്ട വ്യക്തിയാണ് അയ്യങ്കാളി. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി അദ്ദേഹം സംഘടിപ്പിച്ച സമരമാണ് കല്ലുമാല സമരം. കല്ലുമാല സമരം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം സാധുജന പരിപാലന യോഗം, പരിഷ്കാരങ്ങൾ ഒന്ന്, കല്ലുമാല സമരം. കല്ലുമാല സമരം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ടുള്ള, അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു കല്ലുമാല. അതായത് കല്ലുകൊണ്ടുള്ള മാല മാത്രമേ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ധരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനെതിരായിട്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നൊരു സമരമാണ് കല്ലുമാല സമരം. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂളുകൾ പ്രവേശനം ലഭിക്കുന്നതിനും വേണ്ടി മുന്നിട്ടിറങ്ങിയ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഓക്കെ, അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം ഒന്ന്, അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന് പറയുന്നത് അറബി മലയാളത്തിലുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. അൽ ഇസ്ലാം. സ്വദേശാഭിമാനിയുടെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പ്രമുഖനായ പത്രാധിപരാണ് സ്വദേശാഭിമാനി ബാലകൃഷ്ണ പിള്ള. അൽ ഇസ്ലാം അറബി മലയാളത്തിലുള്ള മാസികയാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, അൽ ഇസ്ലാം അറബി മലയാളം. ഇനി ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കാനും മുസ്ലിങ്ങളെ പ്രേരിപ്പിച്ചു. അപ്പോൾ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. മുസ്ലിം മഹാജനസഭ, അപ്പോൾ മുസ്ലിം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അൽ ഇസ്ലാം, സ്വദേശാഭിമാനി, ഇത് രണ്ടും ഓർക്കുക. ഓക്കെ, അടുത്തത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദന്റെ പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം. ആത്മവിദ്യാ സംഘമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഭിനവ കേരളം എന്ന മാസിക, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം എന്ന പത്രിക. മാസിക അഭിനവ കേരളവും പത്രിക ആത്മവിദ്യാ കാഹളവുമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടിയിട്ടാണ്. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ആത്മവിദ്യാ സംഘമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം. ആത്മവിദ്യാ കാഹളം പ്രസിദ്ധീകരണമാണ്, പത്രികയാണ്. അഭിനവ കേരളം മാസികയാണെന്ന് ഓർക്കുക. അടുത്തത്
കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ഛൻ. ചാവറയച്ഛൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മാനുതാപം, നളാഗമങ്ങൾ, ഇടയനാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ. ആത്മാനുതാപം, ഇടയനാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ എന്നിവ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ഛൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ്. പരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? കേരള സാക്ഷരതയുടെ പിതാവാണ് അദ്ദേഹം. അപ്പോൾ മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 1846 കോട്ടയത്തെ മാനാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു 1846. ഇത്രയാണ് ചാവറയച്ഛനെ പറ്റി പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം ഓർക്കുക: ആത്മാനുതാപം, ഇടയനാടകങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ. അടുത്തത് വി ടി ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. അപ്പോൾ നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും അദ്ദേഹം എതിർത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം, അദ്ദേഹത്തിൻ്റെ നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഓർക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട നവോത്ഥാന നായകർ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് മറക്കണ്ട, PSC ചലഞ്ചർ ഡൗൺലോഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ.